ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോടൊപ്പം കളിവണ്ടിയിൽ ഞാനുമുണ്ട്. ഞാനാണ് ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എന്നെ അറിയാമല്ലോ, എൻ്റെ പേരറിയാം. നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നാടൻ പാട്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ കൊച്ചു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കട്ടെ. ഞാനൊരു ചെറിയ പാട്ട് പാടാം. പാട്ടെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പാട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു പാട്ട് പാടട്ടെ. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. സെയ്യാവേ 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 സെയ്യാവേ. ഇഷ്ടപ്പെട്ട പാട്ട്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു സിനിമാ പാട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് സിനിമയിലാണെന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ പാട്ടിൻ്റെ ഒരു അർത്ഥം നോക്കൂ. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോട് ഇഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെങ്കിലും ആരാധനയോട് അവളിരുന്നു. ഓക്കെ, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലായി. നല്ല രസമുള്ള ഒരു കഥയുടെയാണെന്ന്, ആ ഒരു കഥയുടെ പാട്ടാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. സെയ്യാവേ സെയ്യാവേ, എന്താണ് ഈ സെയ്യാവേ? നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? ആ, നമുക്ക് അർത്ഥമൊന്നും അറിയില്ല. എന്താ കാര്യം? അതിനർത്ഥമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇല്ലേ. ഇവിടെ വെറും അക്ഷരങ്ങൾ വച്ചിട്ടുള്ള ഒരു വരിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല രസമുണ്ട് ഇല്ലേ. ഒരു പക്ഷേ ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ആ വരികളാണ്. നോക്കൂ, നമ്മൾ ആദ്യം ചർച്ച ചെയ്ത നാടൻ പാട്ടുകളിലും ഇതുപോലെ ചില വരികൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് പാടിയൊരു പാട്ട് ഇങ്ങനെയാണ്. ഏതാണ് പാട്ട്? ോ തെയ്യോതകതാരോദിത്തോ. ആ അപ്പരന്തിപ്പരന്ത എന്ന് പറയുന്ന പാട്ടില്ലേ, അതിൽ പാടിയ വരികളാണ്. നിങ്ങളത് മറന്നില്ലല്ലോ. അപ്പോൾ നോക്കൂ, ഈ വരികളെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ അതിലിങ്ങനെ തെയ്യോതകതാരോദിത്തോ എന്ന് പറഞ്ഞൊരു സാധനം, എന്താണ് ഈ തെയ്യോതകതാരോദിത്തോ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. നമുക്കതിന് അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അതിന് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനാശയമില്ല. പക്ഷേ അതിന് ഈണമുണ്ട്, അതിന് താളമുണ്ട്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമോ, ഇതിനെന്തെങ്കിലും പേരുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ, മിക്കവാറും ആളുകൾ അത് കേട്ടിരിക്കും. എന്താണത്? ഇതിന് പറയുന്ന പേര് വായ്ത്താരികൾ എന്നാണ്. എന്താണ് വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ? ആ, അക്ഷരങ്ങൾ താളത്തിൽ ക്രമത്തിൽ അടുക്കി ഈണം കൊടുത്താൽ അതിനെന്തായി? വായ്ത്താരികളായി. നമ്മൾ അന്ന് പാടിയ പാട്ടുകളിൽ വഞ്ചിപ്പാട്ടിലും ഉണ്ടായിരുന്നു, ഈ പിന്നെ അധ്വാനത്തിൻ്റെ പാട്ട് പറഞ്ഞപ്പോൾ അതിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്ന മിക്കവാറും ഉള്ള പാട്ടുകളിൽ, നാടൻ പാട്ടുകളെല്ലാം എന്തുണ്ട്? വായ്ത്താരികളുണ്ട് ഇല്ലേ. എന്തിനാ വായ്ത്താരി ഉപയോഗിക്കുന്നത്? എന്തിനായിരിക്കും? ആ, പല ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാടൻ പാട്ടിൻ്റെ ഈണം കൃത്യതപ്പെടുത്തുന്നതിന്. കേൾക്കുന്ന ആളിന് ഒരു പക്ഷേ നാടൻ പാട്ടിൻ്റെ വരികളൊന്നും അറിഞ്ഞുകൂടെങ്കിലും അതിൻ്റെ ഈണം ഇതാണ്, ഇങ്ങനെയാണ് പാടാൻ പോകുന്നത് എന്ന് കൃത്യതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില വരികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പാട്ടുകളുടെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കും. അങ്ങനെയുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിൽ ധാരാളം ഈ ഈണം ക്രമപ്പെടുത്തുന്ന വായ്ത്താരികളുണ്ട്. ഒരു വായ്ത്താരി ഞാൻ പാടാം. തന്നിന്നത്താനേ താനാദിനന്ദിനാനേ, തന്തിന്നത്താനാനേ താനാദിനന്ദിനാനേ. എങ്ങനെയാണ്, ഏറ്റുപാടാൻ പറ്റുമോ? എല്ലാവർക്കും കൂടെ ഒന്ന് ഏറ്റുപാടിയെങ്കിൽ നല്ല രസമായിരുന്നേനെ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ നാടൻ പാട്ടും വായ്ത്താരിയും ഒക്കെ അങ്ങനെ ഒറ്റയ്ക്ക് പാടി അതിനൊരു സുഖമില്ല. അതെല്ലാം കൂട്ടമായ ആളുകൾ പാടിയതാണ്. അപ്പോൾ നമുക്കതൊന്ന് കൂട്ടമായി പാടാം. ഒന്ന് പാടി നോക്കുമോ? നിങ്ങളോട് ഏറ്റുപാടുമോ? എങ്ങനെയാണ്? തന്തിന്നത്താനാനേ താനാദിനന്ദിനാനേ, തന്തിന്നത്താനാനേ താനാദിനന്ദിനാനേ. ഇനി ഞാനൊരു പാട്ട് പാടാം. കുംഭമാസത്തിലേ ഭരണി നാളൂക്കേ, മന്ദാരങ്കാവിലേ പൂരം കൊടിയേറൂ. കുംഭമാസത്തിലേ എങ്ങനെയാണ്?
കുംഭമാസത്തിഹിലേ. നമ്മൾ വായത്താരി എങ്ങനെ പാടിയത്? തന്തിന്നത്താനാനേ. അപ്പോൾ എന്താ പ്രത്യേകത? രണ്ടും ഒരുപോലെയാണ് ഇല്ലേ? ഞാൻ പാടിയ വായത്താരിയും പിന്നെ പാടിയ വരിയും ഒരേ ഈണമാണ്. ഇവിടെ ഈണം കൃത്യതപ്പെടുത്തുന്നതിൻ്റെ തുടക്കമാണ് ഏത്? വായത്താരി. നല്ല പാട്ടാണ് കേട്ടോ. തന്തിന്നത്താനാനേ താനാദീനന്ദിനാനേ, തന്തിന്നത്താനാനേ താനാദീനന്ദിനാനേ. ഇക്കൊല്ലം കാവിയിലെ വേല പൂരം കാണാൻ എന്നെയും കൊണ്ടോണട്ടോ എന്നൂടെ കുഞ്ഞാഞ്ഞേ. തന്തിന്നത്താനാനേ താനാദീനന്ദിനാനേ, തന്തിന്നത്താനാനേ താനാദീനന്ദിനാനേ. അപ്പോൾ കൃത്യമായല്ലോ ഈണം ആയല്ലോ. ആ അപ്പോൾ ഈ പാട്ട്, ഈ വരി ഇങ്ങനെയാണ് ഇതിൻ്റെ ഈണം എന്ന് നമുക്ക് ആ വായത്താര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇനി മറ്റ് ചില പാട്ടുകളുണ്ട്, ഞാനൊരു പാട്ട് പാടിത്തരാം. കണ്ണമ്മ കണ്ണമ്മ കറിയന്ത് കാക്കിറച്ചിയും കണ്ണമ്മീനും ചമ്പാച്ചോറു തിളച്ച് വരുമ്പോൾ നെയ്യിട്ടിളക്കടി കാളിപ്പെണ്ണേതാക. എങ്ങനെയാണ്? കണ്ണമ്മ കണ്ണമ്മ കറിയന്ത് കാക്കിറച്ചിയും കണ്ണമ്മീനും ചമ്പാച്ചോറു തിളച്ച് വരുമ്പോൾ നെയ്യിട്ടിളക്കടി കാളിപ്പെണ്ണേതാക. ലാല്ലാ ലീലാല്ലല്ലേ ലീലേ ലീലല്ലേ ലാല്ലാല്ലേ ഓ ലല്ലേ ലേ ലീലല്ലേ ലാല്ലാ ലീലാല്ലല്ലേ ലീലേ ലീലല്ലേ ലാല്ലാല്ലേ ഓ ലല്ലേ ലേ ലീലല്ലേ. ഇവിടെ ഞാൻ ആ വരി പാടിയപ്പോൾ ഒരു തക പറഞ്ഞു. എന്തായിരുന്നു തക? തക എന്ന് പറഞ്ഞു. എന്താണ് ഈ തക എന്ന് പറഞ്ഞ എന്താണ്? ആ ചമ്പാച്ചോറ് തിളച്ച് വരുമ്പോൾ നെയ്യിട്ടിളക്കടി കാളിപ്പെണ്ണേതാക. എന്താണ് ആ തകയുടെ അർത്ഥം? നെയ്യിട്ടിളക്കിയതൊക്കെ നമുക്ക് മനസ്സിലായി. ആ തക എന്ന് പറയുന്നത് ആ വരിയുടെ ഫില്ലറാണ്. ഫില്ലർ എന്ന് പറഞ്ഞാൽ എന്താ? ആ വരിയുടെ പൂരകമാണ്. എന്ന് പറഞ്ഞാൽ ആ വരിയുടെ അക്ഷരങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ആ ഈണം കൃത്യതപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പൂരകങ്ങളായി ഉപയോഗിക്കുന്ന ഇതുണ്ട്. അതിനുശേഷം യഥാർത്ഥത്തിലുള്ള വായത്താരി ഉണ്ട് താനും. അവിടെ എന്താണ് വായത്താരി? ലാല്ലാല്ലേ ലീലേ ലീലല്ലേ ലാല്ലാല്ലേ ഓ ലല്ലേ ലീലല്ലേ. അതിൽ പ്രധാനമായിട്ടും ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ. അപ്പം ഒരുപാട് അക്ഷരങ്ങൾ വേണമെന്നില്ല. ഒറ്റ അക്ഷരമായാലും അത് നിരത്തി വെച്ച് കൃത്യമായ ഈണവും താളവും ഉണ്ടെങ്കിൽ എന്താണ്? അത് ഒരു വായത്താരിയാണ്. അപ്പോൾ അതിലും നമ്മൾ രണ്ട് തരത്തിലുള്ള വായത്താരികൾ കണ്ടു അല്ലേ. ഇനി വരി ഒന്നും അറിഞ്ഞുകൂടെങ്കിലും കൂടെ പാടുന്ന ആളുകൾക്ക് ഏറ്റുപാടാൻ വേണ്ടി മാത്രം ചില വായത്താരികളുണ്ട്. നോക്കൂ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. രയ്യറയ്യം രയ്യറയ്യം തക രയ്യറയ്യറയ്യം രയ്യറയ്യം രയ്യറയ്യം തക രയ്യറയ്യറയ്യം. തന്നാനേ താനാദിന തന്നാനം താന തന്നാനേ താനാദിന തന്നാനം താന തന്നാനേ താനാദിന തന്നാനോ താന തന്നാനേ താനാദിന തന്നാനം താന. നോക്കൂ, അതൊരു നമുക്കിങ്ങനെ ഏറ്റുപാടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നൊരു വായത്താരിയാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള വായത്താരികളുണ്ട്. ചില വായത്താരികളൊക്കെ നമുക്ക് പെട്ടെന്നങ്ങനെ നമുക്കങ്ങ് പറയാനൊക്കെ പാടായിരിക്കും. എന്നാലും രസകരമായ ധാരാളം വായത്താരികളുണ്ട്. ഒന്ന് രണ്ട് വായത്താരികൾ പരിചയപ്പെടാം. നോക്കൂ. തകൃതിത്തന്നം തെയ്യന്നം തകൃതിത്തന്നം താരോ തകൃതിത്തന്നം തെയ്യന്നം തകൃതിത്തന്നം താരോ. ഒരു സാധാരണ പാട്ടിനേക്കാളും അതിനൊരു ഒരു 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 ഊർജ്ജമുണ്ട് ഇല്ലേ? എങ്ങനെയാണത്? തകൃതിത്തന്നം തെയ്യന്നം തകൃതിത്തന്നം താരോ തകൃതിത്തന്നം തെയ്യന്നം തകൃതിത്തന്നം താരോ തകൃതിത്തന്നം തെയ്യന്നം തെയ്യന്നം താരോ തകൃതിത്തന്നോ തെയ്യന്നം തകൃതിത്തന്നം താരോ തകൃതിത്തന്നം
തെയ്യന്നം തകുതിത്തന്നം താരോ തകുതിത്തന്നം തെയ്യന്നം തകുതിത്തന്നം താരോ തകുതിത്തന്നം തെയ്യന്നം തെയ്യന്നം താരോ തകുതിത്തന്നം തെയ്യന്നം തകുതിത്തന്നം താരോ. നോക്കൂ, അത് പാട്ടിനേക്കാളും നല്ല ഊർജ്ജത്തിൽ നമുക്ക് പാടാൻ പറ്റും. അത് ചെറിയ 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 വ്യത്യാസങ്ങൾ വരുത്തിയിട്ടൊരു പാട്ടുപോലെ മനോഹരമാക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഇതൊരു വായ്ത്താരിയാണ്. താതമ്പിത്താരി കീടാതോം തകൃതത്തെ താതമ്പിത്താരി കീടാതോം തകൃതത്തെ. നോക്കൂ, ഇമാതിരി ഇതെല്ലാം ഇത് കളിപ്പാട്ടുകളുമായി ബന്ധപ്പെട്ട് കളികളാണ്. ചില കളികൾ പൂരക്കളി പോലെയുള്ള അല്ലെങ്കിൽ കോലടി കളി പോലെയുള്ള കളികളുടെ ഭാഗമായിട്ടുള്ള ചില രസകരമായ വായ്ത്താരികളുണ്ട്. നോക്കൂ, ഇപ്പം ഇങ്ങനെ ഒരുപാട് വായ്ത്താരികളുണ്ട്. വായ്ത്താരികൾ ഞാൻ ആദ്യം പാടിയതൊരു സിനിമാ പാട്ടിൻ്റെ, അത് വായ്ത്താരിയെന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ലെങ്കിലും വായ്ത്താരി പോലെ ഇപ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ പാട്ടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇത്തരത്തിൽ വായ്ത്താരികൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വരികൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. നോക്കൂ, എന്തൊക്കെയായാലും വായ്ത്താരികൾ നമ്മുടെ നാടൻ സംഗീതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൂടുതൽ വായ്ത്താരികൾ നിങ്ങൾക്ക് കണ്ടെത്താനും പഠിക്കാനും ഒക്കെ കഴിയട്ടെ. ഇന്ന് എന്തായാലും നമ്മൾ ഈ പരിചയപ്പെട്ട വായ്ത്താരികൾ നിങ്ങൾ മറക്കരുത്. കഴിയുമെങ്കിൽ അത് നല്ലവണ്ണം അത് പാടിപ്പാടി പാടി പരിശീലിക്കണം. അപ്പോൾ കുറച്ച് സമയമായി നമ്മൾ വായ്ത്താരിയുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പിന്നീടൊരവസരത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. തൽക്കാലം വിടാം.